ലോർഡ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലെ ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ഞണ്ട് കറിയാണ്. അത് സ്നോ ക്രാബാണ് ഉണ്ടാക്കുന്നത്. ഇത് നേരത്തെ ഇവിടെ എൻ്റെ വീഡിയോയിൽ നേരത്തെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു ഫ്രണ്ട്, സൗത്ത് ആഫ്രിക്കൻ ഫ്രണ്ട് റൂബി ആൻറ്റിയുടെ ഒരു ഡിഷാണ്. അപ്പോൾ റുബിയാൻ്റി ഉണ്ടാക്കി കണ്ട്, അപ്പോൾ അതുപോലെ വീഡിയോയിലൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആത്മീയ ഭക്ഷണമായ ഇന്നത്തെ ദൈവവചനം എന്തെന്ന് ഒന്ന് ചിന്തിക്കാം. ഒന്ന് യോഹന്നാൻ 5:12 പ്രകാരം പറയുന്നു, പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവൻ ഇല്ല. എന്താണ് ഈ ജീവൻ? നിത്യജീവൻ, അത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രം ലഭിക്കുന്ന ഒന്നാണ് നിത്യജീവൻ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആ കർത്താവിനോട് കൂടെ വസിക്കുവാൻ്റെ കോണം ഉള്ളൊരു ഇതാണ് കർത്താവ് തരുന്നത്. അപ്പോൾ നിത്യജീവൻ എന്ന് പറയുമ്പോൾ പിതാവായ ദൈവത്തോടും പുത്രനായ യേശു ക്രിസ്തുവിനോടും കൂടെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞാലും ഉള്ള ഒരു ജീവിതമാണ്. അപ്പോൾ ഇത് പ്രാപിക്കാത്തവർ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ആ നിത്യജീവൻ പ്രാപിപ്പാൻ്റെ കോണം ദൈവം അങ്ങനെയുള്ളവരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമ്മുടെ ക്രാബ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പം ഇതാണ് ഇവിടുത്തെ സ്നോ ക്രാബ്. ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് കാണാൻ വേണ്ടി എടുത്ത് രണ്ടെണ്ണം എടുത്ത് ഞാൻ മാറ്റി വെച്ചതാണ്. ഇത് കഴിഞ്ഞ് റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ ഒരു ഡിഷ് ഞാൻ കഴിച്ചു, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യണം. അത് സക്സസ് ആയെങ്കിൽ ഈ വീഡിയോയിലിടാം. അപ്പം ഇതാണ്, ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് ചതച്ചൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം അതിനകത്തേക്ക് അതിന് മസാലയും പിന്നെ നമുക്ക് കഴിക്കുമ്പോൾ അത് കടിച്ച് പൊട്ടിക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടൊന്ന് കൊട്ടിച്ചതച്ചൊക്കെ ഇടും. പിന്നെ അതിലേക്ക് വേണ്ടിയത് ഒരു വലിയ സവാളയുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു വെളുത്തുള്ളിയാണ് കൂടുതൽ വേണ്ടത്. ഇതൊരു 10-25 വലിയ ഇതാണ്, അതിൻ്റെ വലിയ വെളുത്തുള്ളിയാണ്. ഒരു 10-25 എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, പിന്നെ ഒരു 4 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അത് ഇനി നമുക്ക് പ്യൂരി ആക്കണം. പിന്നെ കുറച്ച് കെച്ചപ്പും വേണം. പിന്നെ കറിവേപ്പില, പച്ചമുളക് ഇത്ര ആവശ്യമുള്ളൂ. അപ്പം ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഒന്ന് നോക്കാം. ഇപ്പം ഞാനൊരു പാൻ അടുപ്പ് വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ, ഇതിന് അല്പം ഇച്ചിരി എണ്ണ കൂടുതൽ ഒഴിക്കും. എന്നാന്ന് വെച്ചാൽ ഇത് ഞാൻ ഇതിലകത്ത് കിടന്നാണൊക്കെ വേകുന്നത്. എണ്ണ ചൂടായതിലേക്ക് രണ്ടൊന്ന് പട്ടയും ബേ ലീഫും കൂടെ ഇട്ട് കൊടുക്കുവാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ആ വെളുത്തുള്ളി ഇതിനകത്ത് കിടന്നാൽ മതി. ഒന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. 3/4 മൂപ്പാവണം. ഇപ്പോൾ വെളുത്തുള്ളി ഒരു പകുതി മുക്കാലും തന്നെ ഇതാ മുപ്പായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഞാൻ തീ കുറച്ചിട്ടേക്കുവാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇത് കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇടുന്നത്. എരിവൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിന്. ഇതിപ്പോൾ ഞാൻ അല്പം കാശ്മീരി ചില്ലി, പിന്നെ ഇത് ജീരകപ്പൊടിയാണ്, അത്ര ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഞണ്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇനി ഞാൻ ഞണ്ട് ഇട്ട് കൊടുക്കുകയാണ്. അയ്യോ, ഞണ്ട് ഇട്ട് കൊടുത്തൊന്ന് പതിയെ വെള്ളം ഇറങ്ങി വന്നു കഴിഞ്ഞ് ആ വെള്ളം പറ്റണം. അപ്പം അതാണ് ഇതിനകത്ത് കിടന്ന് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ്, ഈ കറിവേപ്പില, ഇത്ര ഇട്ട് കൊടുക്കാം. ഞണ്ട് ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് വേകട്ടെ. അപ്പം ആ നേരത്തിന് ടൊമാറ്റോ പ്യൂരി ചെയ്യാം. ഇപ്പം ഞണ്ടിൻ്റെ വെള്ളമെല്ലാം പറ്റി എണ്ണ തെളിഞ്ഞ് വന്നു. ഇനി അതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇഞ്ചി, സവാള, ഇതിട്ട് കൊടുത്തിട്ട് ഈ സവാളയെ നല്ലപോലെ ഒന്ന് ഇളം ബ്രൗൺ ആയിട്ട് വരണം. അപ്പോൾ അതായി കൂടെ കിടന്ന് ഒക്കെ ഒന്ന് ഇതായി വരട്ടെ. ഇനി ഇടയ്ക്ക് ഒന്ന് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. നമ്മൾ ഇട്ട ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഞണ്ടുണ്ടാക്കുമ്പോൾ ഇതുപോലെ വട്ടമുള്ള പാത്രത്തിലിട്ട് ഇത് ഉണ്ടാക്കുകയാണ് നല്ലത്. കാരണം വെച്ചാൽ നമുക്കിത് ഇളക്കാനും ഇതൊക്കെ സൗകര്യത്തിന് കുടുകം പാത്രത്തിൽ
അല്ല നല്ലത്. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ ടൊമാറ്റോ പ്യൂരി ആക്കി വെച്ചു, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി അത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അതെല്ലാം എണ്ണ തെളിഞ്ഞ് വരട്ടെ. ഇപ്പം ഇത് ടൊമാറ്റോ പ്യൂരി ഒക്കെ ഇട്ടിട്ട് അതും എണ്ണ തെളിഞ്ഞ് വന്ന് ഇനി അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം കെച്ചപ്പ് ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്ത് ഇളക്കി ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് കറിവേപ്പിലയും, പിന്നെ മല്ലിയില ആവശ്യമുള്ളവർ മല്ലിയില ഇടാം. ഇവിടെ ഞാൻ മല്ലിയില ഇടുന്നില്ല. അപ്പോൾ അതിലേക്ക് ഇനി അവസാനമായിട്ട് പച്ചമുളക് ഇത് കീറി വെച്ചിട്ടുണ്ട്, അതും കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഇളക്കി കൂട്ടി ഓഫ് ചെയ്ത് പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ സ്പെഷ്യൽ ഞണ്ട് മസാല അല്ലെങ്കിൽ ഞണ്ടിൽ കറി നല്ലതായിട്ട് വന്നിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട്. ഞാനിത് കഴിച്ചിട്ടുള്ളതാണ്, പല പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എനിക്കിഷ്ടമായതുകൊണ്ടാണ് ഇതുണ്ടാക്കിയത്. നമ്മുടെ നാടൻ രീതിയിലല്ല. അപ്പോൾ ഇതുണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം, വളരെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി വീണ്ടും നമ്മൾ കണ്ടുമുട്ടുമ്പരെയും കർത്താവിൻ്റെ വിസ്താരമേറിയ ചെറുകിനടിയിൽ നമ്മെ എവരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി.